നമസ്കാരം. നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് കളമൊരുങ്ങുന്നു. മലബാറിൽ മുസ്ലിം ലീഗിന് ബദലായി മുസ്ലിം സമുദായത്തിലെ പ്രമുഖരുടെ പിന്തുണയോടെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നീക്കം തുടങ്ങിയതായാണ് സൂചന. പി വി അൻവറിനൊപ്പം കെ ടി ജലീൽ എം എൽ എ, കാരാട്ട് റസാഖ്, പി ടി എ റഹീം എന്നിവരാണ് നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അൻവറിന്റെ നിലവിലെ നീക്കങ്ങൾക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ളവരുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതായാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച നിലമ്പൂർ എം എൽ എ പി വി അൻവർ തന്റെ രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമിട്ടത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത് ഇനി നഷ്ടക്കച്ചവടമാണ് എന്ന തിരിച്ചറിവ് കാരണമാണ്. രണ്ട് തവണ എം എൽ എ ആയി മന്ത്രിയാകാനുള്ള അവസാന നീക്കങ്ങളും പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇടതു മുന്നണി ഇനി അൻവറിന് സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയും കുറവ്. പിണറായി വിജയന്റെ മരുമകൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാലും പിന്നെ അൻവറിന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള അവസാന സാധ്യതയും അങ്ങടയും. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയായാൽ അൻവറിനെ പോലെ വായിൽ തൂന്നുന്നത് വിളിച്ചു പറയുന്ന ഒരാളെ മന്ത്രിയാക്കില്ല. ഇനി സി പി എമ്മിൽ ഒരു മാറ്റം വന്ന് എം വി ഗോവിന്ദൻ അധികാരത്തിലേക്ക് വന്നാലും പി വി അൻവറിന് ഒരു സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ പിണറായിക്കും മരുമകനുമെതിരെ ശബ്ദമുയർത്തുമ്പോൾ എതിർഭാഗത്തു നിന്ന് ഒരു താല്പര്യം ഉണ്ടാകുമെന്നതിനാൽ പരിഗണിക്കപ്പെടാം. പാർട്ടിക്കുള്ളിൽ തുടങ്ങിവെച്ച കലാപം ഒരു നേതൃമാറ്റത്തിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തേക്കാൾ അൻവറിന് ഗുണകരമാണ്. എന്നാൽ അതിനേക്കാൾ അൻവറിന് സാധ്യത തെളിയുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പുറത്താകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിം സമുദായത്തിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നതാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ഉന്മൂലനമാണ് മോദിയുടെയും സംഘപരിവാറിൻ്റെയും ലക്ഷ്യമെന്ന ദുഷ്പ്രചരണം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കുന്നവർ മാത്രമല്ല, സാധാരണ മുസ്ലിം പോലും കരുതുന്നു മോദിയും സംഘവും ലക്ഷ്യമിടുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഉന്മൂലനമാണ് എന്ന്. പൗരത്വ ഭേദഗതി നിയമമടക്കമുള്ളവ ഇതിനു വേണ്ടിയുള്ള തുടക്കമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. അതുകൊണ്ടാണ് മുഴുവൻ സീറ്റുകളും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടുമ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിലേറാൻ കഴിയുന്നത്. മറ്റു പല ഘടകങ്ങളുമുണ്ട് എങ്കിലും മുസ്ലിം വോട്ട് ബാങ്ക് പിണറായിയിലൂടെ ഇടതുപക്ഷം സ്വന്തമാക്കിയിരുന്നു. മോദിക്കും സംഘപരിവാറിനുമെതിരെ പോരാടാനായി ഏറ്റവും കരുത്തനായ നേതാവാണ് പിണറായി എന്ന വിശ്വാസം, ആ വിശ്വാസമാണ് രണ്ടാം ഭരണത്തിന്റെ പ്രധാന കാരണം. ആ വിശ്വാസത്തിന്റെ അടിത്തറ തകർക്കാൻ അൻവർ വിവാദമുയർത്തുന്നത് വരെ യു ഡി എഫിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ പോലും അത്ഭുതമില്ല എന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യമാണ് അൻവറിന്റെ ഇടപെടലിലൂടെ ഇല്ലാതായിരിക്കുന്നത്. വലിയ തോതിൽ മുസ്ലിം സമുദായത്തെ ഇടതുപക്ഷത്തു നിന്നും അകറ്റാൻ അൻവറിന്റെ ഇടപെടലിന് സാധിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടമാണ് അൻവറിന്റെ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ എന്ന രീതിയിലുള്ള വിപ്ലവം യു ഡി എഫിന് ഉണ്ടാക്കിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവാദത്തിന്റെ ഏറ്റവും വലിയ കാതലായ പിണറായി വിജയന്റെ ആർ എസ് എസ് ബാന്ധവം അൻവർ നേരിട്ട് തന്നെ വെളിപ്പെടുത്താതെ വി ഡി സതീശന് കൈമാറി സതീശനിലൂടെ വെളിപ്പെടുത്തിയത്. ഇപ്പോൾ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ മുസ്ലിം സമുദായം ഒറ്റയടിക്കങ്ങ് യു ഡി എഫിന് വോട്ട് ചെയ്യും. 100 സീറ്റിലേറെ നേടി യു ഡി എഫിന് അധികാരത്തിൽ വരാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യം രൂപപ്പെടുത്തിയതിൽ അൻവറിനുള്ള റോൾ ചെറുതൊന്നുമല്ല. പിണറായി വിജയനും പിണറായിയുടെ പോലീസിനുമെതിരെ അൻവറിന്റെ യുദ്ധപ്രഖ്യാപനം അത് ആർ എസ് എസിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മലബാറിലെ മുസ്ലിം സമുദായം അൻവറിനെ അംഗീകരിച്ചു കഴിഞ്ഞു. അൻവർ മലബാറിലെ ഏറ്റവും കരുത്തനായ നേതാവായി മാറിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിന് സമുദായത്തിലുള്ള സ്വാധീനം നമുക്കറിയാവുന്നതാണ്. പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെയാണ് മുസ്ലിം ലീഗിലെ ഏറ്റവും വലിയ നേതാക്കൾ. അവരുടെയൊക്കെ നിലയിലേക്ക്, ഒരുപക്ഷെ അവരെക്കാൾ ഒരുപടി മുന്നിലേക്ക് ആദരവ് കിട്ടുന്ന നിലയിലേക്ക് അൻവറിന് ഉയരാൻ കഴിഞ്ഞു എന്നത് വാസ്തവം തന്നെയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാനുള്ള നീക്കത്തിലാണ് അൻവർ. വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദുർഗന്ധമൊഴിച്ചാൽ അൻവറിന്റെ ധീരതയെയും നിലപാടിനെയും അംഗീകരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഇതെങ്ങനെ മുതലെടുക്കാമെന്ന ആലോചനയിലും ചർച്ചയിലുമാണ് അൻവർ. അൻവറിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന സൂചനകളാണ് മലബാറിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്നത്. അൻവറിന് അനുകൂലമായിരിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ ഹൃദയം മുതലെടുക്കുന്നതിന് അൻവറിനെ പിന്തുണയ്ക്കുന്ന പല പ്രമുഖരും നേതാക്കളും രംഗത്തുണ്ട്.
കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ളവർ അൻവറിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. അതിനിടെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അൻവറിനെ മതരാഷ്ട്രവാദിയായി ഉയർത്തിയത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രകോപനത്തിന് കാരണമായി. ആ പ്രകോപനത്തിന് പകരമായി തന്റെ മതേതര പ്രതിച്ഛായ സൂക്ഷിക്കാൻ അൻവർ SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും RSSനോട് താരതമ്യം ചെയ്തതും മാത്രമാണ് ഈ നീക്കത്തിലുണ്ടായ ഏക തിരിച്ചടി.